വിഘടമാലിന്യ ഉൽപ്പാദകരുടെ കൂട്ടത്തിലാണ് റെയിൽവേ, ബൾക്ക് വേസ്റ്റ് ജനറേറ്ററാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഹൈക്കോടതി വലിയ വിമർശനവും റെയിൽവേക്കെതിരെ നടത്തുകയുണ്ടായി. കോടതി പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ദാറ്റ് ഈസ് ഫൗണ്ട് ത്രൂ ഔട്ട് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ദ റെയിൽവേ ട്രാക്സ് അപ്പിയേഴ്സ് ടു ബി ഫ്രം ദ ട്രെയിൻസ് റിക്വയറിംഗ് ദ റെയിൽവേസ് ടു ബി റിഗാർഡഡ് ആസ് എ ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ. അണ്ടർ ദ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഹാൻഡ്ലിംഗ് റൂൾസ് ദ റെയിൽവേസ് ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു പ്രിവെൻറ്റ് സച്ച് വേസ്റ്റ് ഫ്രം ബീങ് ഡെപ്പോസിറ്റഡ് ഓൺ റെയിൽവേ സൈഡിങ്സ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. അതിൻ്റെ പ്രസക്തമായ ഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് കേരള ഹൈക്കോടതി ജൂലൈ 6 പറഞ്ഞതാണ്. അപ്പോൾ റെയിൽവേയുടെ തന്നെ 2011 സർക്കുലറുണ്ട്, റെയിൽവേ ഭൂമിയിലെ മാലിന്യം റെയിൽവേ സംസ്കരിക്കേണ്ടതാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് റെയിൽവേയുടെ സർക്കുലറുണ്ട്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2006 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് റെയിൽവേയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്. ഇതാ വേസ്റ്റ് ജനറേറ്റർ മീൻസ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസിൻ്റെ 56, വേസ്റ്റ് ജനറേറ്റർ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എവറി പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, എവറി റെസിഡൻഷ്യൽ പ്രിമൈസസ് ആൻഡ് നോൺ റെസിഡൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇന്ത്യൻ റെയിൽവേസ് ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് വിച്ച് ജനറേറ്റ് സോളിഡ് വേസ്റ്റ്. ഇത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂളാണ്. അപ്പോൾ റെയിൽവേ ഒരു വേസ്റ്റ് ജനറേറ്ററാണ്, ഇത് നിയമത്തിൽ പറയുന്നു, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, റെയിൽവേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന്. പക്ഷേ അതുണ്ടായില്ല. അപ്പോൾ സർക്കാർ ആദ്യം കത്ത് കൊടുത്തു, പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു, സീനിയർ ഉദ്യോഗസ്ഥരാരും പങ്കെടുത്തില്ല. കോർപ്പറേഷൻ സ്വീകരിച്ച നടപടികൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 7/5 തിരുവനന്തപുരം ഡിവിഷന് ആദ്യത്തെ നോട്ടീസ് കൊടുത്തു, നടപടി ഉണ്ടായില്ല, പ്രതികരണം ഉണ്ടായില്ല. 17/5/2024 വീണ്ടും നോട്ടീസ് കൊടുത്തു, പ്രതികരണം ഉണ്ടായില്ല. ആ ഘട്ടത്തിൽ മേയറോടും സെക്രട്ടറിയോടും കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു, അവരെൻ്റെ ഓഫീസിൽ വന്ന് കണ്ടു, ഈ കാര്യം ചർച്ച ചെയ്തു. ഞാൻ കൂടി നിർദ്ദേശിച്ചിട്ടാണ് പിന്നീട് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് റെയിൽവേക്ക് കൊടുക്കുന്നത്. 19/6 കത്ത് പുറത്തു വന്നിട്ടുണ്ട്, അതിൻ്റെ കോപ്പി ഇവിടെ ഉണ്ട്. വസ്തുത എല്ലാവരും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞാനാണ് നിർദ്ദേശിച്ചത്, നിങ്ങൾ സാധാരണ നോട്ടീസ് കൊടുത്താൽ പോരാ, പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും ഫൈൻ ചുമത്തുമെന്നും പറഞ്ഞിട്ടുള്ള നോട്ടീസ്, അതിന് സമയം നിശ്ചയിച്ചു കൊടുക്കുക, ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ നടപടികളിലേക്ക് കടക്കും. ആ നോട്ടീസ് 19/6 കിട്ടിയപ്പോഴാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടൊരു നടപടിയുണ്ടായത്. അങ്ങനെയാണ് റെയിൽവേ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചതും ആ കരാറുകാരൻ 3 തൊഴിലാളികളെ. അത് വേറൊരു പ്രശ്നമാണ്, ഈ കരാറുകാരൻ ഇതിന് എക്സ്പീരിയൻസ് ഉള്ള ആളാണോ, വൈദഗ്ധ്യമുള്ള ആളാണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അത് വേറെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ആ തൊഴിലാളികൾക്ക് റെയിൽവേ ഏൽപ്പിച്ച കരാറുകാരൻ നിയോഗിച്ച തൊഴിലാളികൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നോ, അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്, അന്വേഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഇതാണ് വസ്തുത. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് യോഗം വിളിക്കണ്ടേ എന്ന്. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിലാണ് വ്യഗ്രത ഇവർക്കെല്ലാവർക്കും. 2 മുൻ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഇപ്പോഴുണ്ടല്ലോ, അവരും റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ സമീപനത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന കണ്ടു, അന്വേഷിച്ച് നടപടിയെടുക്കണം. ശരിയാണ്, നടപടിയെടുക്കേണ്ടത് ഈ പറഞ്ഞ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആർക്കെതിരാണെന്ന് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ആർക്കെതിരായിട്ടാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഏകപക്ഷീയമായി കിട്ടുന്നതെന്തും സർക്കാരിനെതിരായിട്ടൊരു ആയുധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ വസ്തുതകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നതുകൊണ്ടാണ്.